ദൈവാസനധിയിൽ ഒരുമിച്ച് കൂടി വരുവാനും ദൈവത്തെ പാടി സ്തുതിക്കുവാനും ദൈവാസനധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ ഈ സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരം പട്ടം ബ്രദറൻ സഭയുടെ ചുമതലയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ എനിക്കും ഇന്ന് വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം നൽകിയ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാർച്ച് മാസം മുതൽ നമുക്ക് നമ്മുടെ സഭയുടെ നമ്മുടെ നാട്ടിലെ സ്ഥലം സഭകളുടെ കൂടി വരവുകൾക്ക് ഈ നിലയിൽ മാത്രമാണ് കൂടി വരുവാനുള്ള സാധ്യത പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ തന്നെയും ദൈവാസന്നിധിയിൽ ദൈവവചനം കേൾക്കുന്നതിനും വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഈ മുഖാന്തരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് യൂട്യൂബിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസഭ ബൈബിൾ വീക്ഷണത്തിൽ എന്നുള്ള വിഷയമാണല്ലോ ഈ നാളുകളിൽ നാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവസഭയ്ക്ക് വചനത്തിൽ നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങൾ അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ എന്നുള്ള വിഷയമായിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഫ്യൂ ബിബ്ലിക്കൽ ഡിസ്ക്രിപ്ഷൻസ് അബൌട്ട് ദി അസംബ്ലി ഓഫ് ഗാഡ്. അതിൽ നമ്മൾ ആദ്യം രാജകീയ പുരോഹിത വർഗം എന്ന വിശേഷണത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ഇടയായി. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവസഭ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ് എന്ന ആ വിഷയവും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ആ വിഷയം തന്നെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവസഭയ്ക്ക് വചനത്തിൽ നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങൾ എന്നുള്ളതിൽ ദൈവസഭയെ ശരീരം അല്ലെങ്കിൽ ബോഡി എന്നുള്ള നിലയിലും കെട്ടിടം അല്ലെങ്കിൽ ബിൽഡിംഗ് എന്നുള്ള നിലയിലും കാന്ത അല്ലെങ്കിൽ ബ്രൈഡ് എന്നുള്ള നിലയിലും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ദൈവസഭയുടെ ഉപദേശപരമായ വിഷയങ്ങൾ നാം പഠിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള മൂന്ന് സാദൃശ്യങ്ങളാണ് ഇന്ന് നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവസഭയെ ശരീരമായി വചനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, ഒരു കെട്ടിടമായി വചനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, കാന്തയായി ഒരു ബ്രൈഡായി വചനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന വചന ഭാഗങ്ങൾ വായിക്കുകയും ആ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് ഈ രാത്രിയിൽ ശ്രമിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിൽ ഇന്ന് നമ്മൾ ആദ്യം ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവസഭയെ ചിത്രീകരിക്കുവാനായി അല്ലെങ്കിൽ ദൈവസഭയുടെ പ്രത്യേകത വെളിപ്പെടുത്തുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ആ ശരീരം എന്ന സാദൃശ്യമാണ്. ദൈവസഭയെ ശരീരത്തോട് ബോഡിയോട് സാമ്യപ്പെടുത്തി സാദൃശ്യപ്പെടുത്തി വചനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സഭയെ ചിത്രീകരിക്കുമ്പോൾ ക്രിസ്തു ആ ശരീരത്തിൻ്റെ തലയാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ സഭ എന്ന വചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ ചില പ്രധാനപ്പെട്ട വചനഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് നമുക്ക് കൊണ്ടുപോകാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്,
അങ്ങനെ അവൻ അതായത് പിതാവായ ദൈവം ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെയിരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ദൈവസഭയെ ആ ക്രിസ്തുവിന്റെ ശരീരമായി ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചന ഭാഗമായിട്ട് നമുക്ക് എഫേസ്യ ലേഖനം 1:20-23 വരെയുള്ള വാക്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തി. അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് സർവവും അവന്റെ കൽക്കീഴാക്കി വെച്ച് ഈ പുത്രനെ സർവത്തിനും മീതെ തലയാക്കി എല്ലറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സഭയുടെ കർത്താവിന്റെ ശരീരമായ സഭയുടെ തലയാണ് എന്ന് ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗം എഫേസ്യ ലേഖനം 5:22-23 വാക്യങ്ങളാണ്. അവിടെ നമ്മളെ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ്. ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും എങ്ങനെ കുടുംബജീവിതം നയിക്കണം എന്നുള്ള വ്യക്തമായ നിർദ്ദേശം ദൈവാത്മാവ് നൽകുമ്പോൾ 22-23 വാക്യങ്ങളിൽ ഭാര്യമാർക്കുള്ള നിർദ്ദേശമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എഫേസ്യ ലേഖനം 5:22-23 വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. അങ്ങനെ കുടുംബജീവിതത്തിൽ ഓരോ ഭാര്യയും തന്റെ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കണം. അങ്ങനെ ഒരു നിർദ്ദേശം വചനം നൽകുമ്പോൾ അതിന് മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നത് ദൈവസഭ എപ്രകാരം ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. അന്നേരം സഭ എന്ന ശരീരത്തിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല ആ ശരീരത്തിന്റെ തലയാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു തലയായിരിക്കുമ്പോൾ താൻ എപ്രകാരം ദൈവത്തിന്റെ സഭയെ നിയന്ത്രിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു കുടുംബജീവിതത്തിൽ ആ ഭാര്യയെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നടത്തേണ്ടത് ആ ഭർത്താവാണ് എന്നാണ്. കുടുംബജീവിതത്തിൽ ഭരണം നടത്തേണ്ടത് ഭർത്താവാണ് എന്നുള്ള വ്യക്തമായ ആ നിർദ്ദേശമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു ഭാഗം നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ കാണുവാൻ കഴിയും. കൊലോസ്യ ലേഖനം 1:18 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:18. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതകളാണ് നമ്മൾ കൊലോസ്യ ലേഖനം 1:13 12 വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കർത്താവിന്റെ പല പ്രത്യേകതകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കും. അങ്ങനെ രേഖപ്പെടുത്തി മുൻപോട്ട് വരുമ്പോൾ ദൈവാത്മാവ് അപ്പസ്റ്റലനായ പൗലോസിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണ് ഈ കർത്താവായ യേശു ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാണ്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അടുത്ത ഭാഗം വ്യക്തമാണ്. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. യേശു ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാണ്. മറ്റൊരു ഭാഗം 1:12:13 അവിടെ നമുക്കറിയാം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപദേശപരമായ വ്യക്തമായ ഒരു ഭാഗമാണ് 1:12:13. അവിടെ നമ്മൾ വായിക്കുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരികുന്നു. അല്ലെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മ സ്നാനത്താൽ പെന്തക്കോസ്തു നാളിൽ ചരിത്രപരമായി ഒരിക്കലായിട്ട് നടന്ന പരിശുദ്ധാത്മ സ്നാനത്താൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ സഭ എന്ന
ആ ശരീരം രൂപപ്പെടുവാനിടയായിട്ട് തീർന്നു. അന്നേരം ആ സഭ എന്ന ഏക ശരീരത്തിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല എന്ന് അപ്പസ്തലനായ പൗലോസ് അവിടെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. അതേ അധ്യായത്തിൽ തന്നെ ആ 13-ാം വാക്യത്തിന് ശേഷം ഒരു സഭയിൽ ആ ശരീരത്തിന്റെ അവയവങ്ങളായ വിശ്വാസികൾ, സഭ എന്ന ശരീരത്തിന്റെ അവയവങ്ങളായ വിശ്വാസികൾ അവരെങ്ങനെ പെരുമാറണം എന്നുള്ള നിർദ്ദേശം കൃപാവരത്തോട് ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഓരോ അവയവത്തിന് നമ്മുടെ ശരീരത്തിന്റെ എക്സാമ്പിൾ എടുത്തിട്ട് നമ്മുടെ ഓരോ അവയവത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് എല്ലാം ശരിയായി നടക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ദൈവസഭ എന്ന ശരീരത്തിന്റെ അവയവങ്ങളായ വിശ്വാസികൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ഒരുപോലെ ജ്വലിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവസഭയുടെ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരുമെന്ന് പൗലോസ് പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നു, അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു, ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നിട്ട് എന്താ 27-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. അന്നേരം കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, യേശു ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് ദൈവത്തിന്റെ ആ സഭ. അപ്പോൾ ആ സഭയിലെ അംഗങ്ങൾ, ആ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ഥലം സഭയിലെ അംഗങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ദൈവസഭ എന്ന ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ വിശ്വാസിയും എന്ന് അപ്പസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. അന്നേരം അങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് ഈ വസ്തുത ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. എഫേസ്യർ കീർത്തി ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനം, അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭാര്യമാർക്ക് നിർദ്ദേശം നൽകുമ്പോൾ 22-ും 23-ും വാക്യങ്ങൾ, കൊലോസ്യർ കീർത്തി ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13, ഇപ്പോൾ നാം ഇവിടെ കണ്ട 1 കൊരിന്ത്യർ 12:26-27 വാക്യങ്ങൾ. ഈ സാദൃശ്യത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ ശരീരമാണ് എന്നുള്ള ഈ സാദൃശ്യത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ സാദൃശ്യം ക്രിസ്തുവിനോടുള്ള ദൈവസഭയുടെ ദൃഢമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. This figure shows that the assembly is vitally related to Christ. ദൈവത്തിന്റെ സഭ കർത്താവായ യേശുക്രിസ്തുവുമായി ദൃഢമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വസ്തുതയാണ് ഈ സാദൃശ്യത്തിലൂടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഹിം ഇൻ ഓൾ റെസ്പെക്ട്സ് ജസ്റ്റ് ആസ് ദ ബോഡി ഈസ് ടു ദ ഹെഡ്. നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എടുത്താൽ നമ്മുടെ ശരീരം നമ്മുടെ തലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ നിലയിൽ വളരെ ദൃഢമായ ആ ഒരു ഒരു ബന്ധമാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ദൈവ സഭയ്ക്ക് ഉള്ളത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ തലയിൽ നിന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ചാണ്, നമ്മുടെ ബ്രെയിൻ നൽകുന്ന, നമ്മുടെ തലയിൽ നിന്ന് നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ്, കമാൻഡ് അനുസരിച്ചാണ്, ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഈ സാദൃശ്യം നാം എടുക്കുമ്പോൾ ദൈവത്തിന്റെ സഭ ശരീരമാണ്, അന്നേരം ആ ശരീരത്തിന്റെ തലയാണ്, ഹെഡാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ദൈവത്തിന്റെ വചനം സൂചിപ്പിക്കുമ്പോൾ അത് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം എന്താ, കർത്താവായ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് വ്യക്തമായി അനുസരിക്കുവാനുള്ള ചുമതല ദൈവസഭയ്ക്കുണ്ട്. ദൈവസഭയുടെ ഭാഗമായ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉണ്ട്. അന്നേരം നമ്മുടെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച്, നമ്മുടെ ചിന്താഗതി അനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല, ആ മാറ്റുവാനുള്ളതല്ല കർത്താവായ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ
ആഗ്രഹമനുസരിച്ചോ നമ്മുടെ സാഹചര്യമനുസരിച്ചോ നമ്മുടെ ചിന്താഗതി അനുസരിച്ചോ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ ചിന്താഗതി അനുസരിച്ചോ മാറ്റുവാനുള്ള ഒന്നല്ല ദൈവസഭയുടെ ക്രമം എന്നുള്ളത്. അവിടെ തലയായ കർത്താവ് ഏത് കാര്യം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിന് മാറ്റമില്ലാതെ അത് അച്ചട്ടായി നമ്മുടെ സഭാജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ പാലിക്കപ്പെടുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി ആ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എന്നാൽ ഈ സാദൃശ്യം, ഈ ഫിഗർ ക്രിസ്തുവിനോടുള്ള ദൈവസഭയുടെ ദൃഢമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്, ഈ സാദൃശ്യം ഏക ശരീരത്തിന്റെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ വിശ്വാസികൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ദിസ് ഫിഗർ ഓൾസോ പോർട്രേസ് ദ വൈറ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിലീവേഴ്സ് ആസ് മെമ്പേഴ്സ് ഓഫ് ദ സെയിം ബോഡി. കർത്താവ് തലയായിരിക്കുന്ന ശരീരം, അതാ ദൈവത്തിന്റെ സഭ, ആ ശരീരത്തിലെ അവയവങ്ങൾ, അതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. നമ്മുടെ ശരീരത്തിന്റെ ഇല്ലസ്ട്രേഷൻ നാം എടുക്കുമ്പോൾ ശരീരത്തിലുള്ള അവയവങ്ങൾ തമ്മിൽ കോഓപ്പറേഷനും അവർ തമ്മിലൊരു സഹകരണവും, അന്നേരം അത് തമ്മിലുള്ള സഹകരണം കൊണ്ടാണ് നമ്മുടെ ശരീരം ശരിയായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഒരു നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ശരീരത്തിന്റെ ഒരു ഒരു അവയവം പാലിക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം താളം തെറ്റാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ശരീരത്തിന് രോഗം വരാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ശരീരത്തെ തളർത്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സാദൃശ്യം നമ്മെ ഓർപ്പിക്കുന്നത് വിശ്വാസികൾ തമ്മിലുള്ള ആ ഊഷ്മളമായ ദൃഢമായ ആ ബന്ധത്തെയും ഐക്യതയെയും കൂട്ടായ്മയെയും ആണ്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എപ്രകാരം പ്രവർത്തിക്കുന്നു അതേ നിലയിൽ തന്നെയുള്ള ഒരു ഒരു ബന്ധം, അതേ നിലയിൽ തന്നെയുള്ള ഒരു സഹകരണം ദൈവസഭയുടെ ഭാഗമായ ഒരു സ്ഥലം സഭയിൽ ആയിരിക്കുന്ന ആ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ വിശ്വാസികൾ തമ്മിൽ ഉണ്ടായിരിക്കണം. അന്നേരം ഒന്ന്, ഇത് നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് വരുന്ന നിർദ്ദേശം നാം പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. രണ്ട്, ഇത് വിശ്വാസികൾ തമ്മിലുള്ള ആ ഐക്യതയെയും കൂട്ടായ്മയെയും ആ സഹകരണത്തെയും കാണിക്കും. ആ നിലയിൽ തന്നെ ആ ഐക്യതയുടെ ആത്മാവിൽ, സഹകരണത്തിന്റെ ആത്മാവിൽ ആ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ഒരവയവം, നമുക്ക് പല അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ഒരു അവയവത്തിനൊരു പ്രശ്നം വരുമ്പോൾ, രോഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ അവയവത്തെ ചികിത്സിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ മധ്യത്തിൽ തന്നെ ഡോക്ടേഴ്സ് പലരുണ്ട്. അന്നേരം രോഗം വരുമ്പോൾ ചില മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ സഹോദരന്മാരെ നമ്മൾ വിളിച്ച് ചോദിക്കും. എനിക്കും പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടർ ജോൺ എബ്രഹാമിനെ ഞാൻ പലപ്പോഴും വിളിക്കാറുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്. അന്നേരം അദ്ദേഹം പറയും ഇന്ന ഇന്ന മരുന്ന് നല്ലതായിരിക്കും. അന്നേരം അതനുസരിച്ച് ആ മരുന്ന് വാങ്ങി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അന്നേരം അത് ഇപ്പം ഇച്ചിരി പ്രശ്നമായിട്ടാണെങ്കിൽ അദ്ദേഹം പറയും ഇന്ന ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണുമെന്ന് പറയാറുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ ഒരവയവത്തിന്, ഏതെങ്കിലും ഒരവയവത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് ചികിത്സ തേടും. നമ്മൾ നമ്മുടെ ആ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കും, അതിനെ ചികിത്സിക്കും, അതിനെ ഭേദപ്പെടുത്തും. അത് നമ്മുടെ സ്ഥലം സഭയിലെ വിശ്വാസികളിൽ, സ്ഥലം സഭ എന്ന ശരീരത്തിന്റെ അവയവങ്ങളായ വിശ്വാസികളിൽ സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആത്മീയ രോഗങ്ങൾ വരുമ്പോൾ, ആത്മീയമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരോട് ഇടപെട്ട് അവരെ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഉത്തരവാദിത്വം ദൈവസഭയിലെ മൂപ്പന്മാർക്കുള്ളതാ. അന്നേരം അവര് വിശ്വാസികൾക്ക് വരുന്ന പ്രശ്നം, അത് ഉപദേശപരമായ പ്രശ്നമാണെങ്കിലും അവരുടെ ജീവിതശൈലിയിൽപ്പെട്ട പ്രശ്നമാണെങ്കിലും മൂപ്പന്മാരത് മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ പ്രശ്നമുള്ള
വ്യക്തികളോടവർ ഇടപെടും, അതിനാവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകും. നിലവിൽ ആ നിർദ്ദേശങ്ങൾ ദൈവസഭയിലെ ദൈവമാക്കി വച്ചിരിക്കുന്ന മൂപ്പന്മാർ വിശ്വാസികൾ, പ്രശ്നങ്ങളുള്ള വിശ്വാസികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അവർ പാലിക്കുമ്പോൾ ആ പ്രശ്നം തീരുവാനും തിരികെ ഊഷ്മളമായ ആ ബന്ധത്തിലേക്ക് അങ്ങനെയുള്ളവർക്ക് മടങ്ങി വരുവാൻ ആ സാഹചര്യം ഒരുക്കുകയുമാണ് ചെയ്യുന്നു. എന്നാൽ നമുക്കറിയാം ചില സാഹചര്യത്തിൽ നമുക്കറിയാം അനേക ആ വാർത്തകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ കുറിച്ച് കാണാറുണ്ട്. എന്നാൽ ചില അവയവത്തിന് വളരെ സീരിയസ് ആയിട്ട് പ്രശ്നം വരുമ്പോൾ, വളരെ മാരകമായ പ്രശ്നം വരുമ്പോൾ ആ അവയവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തെ തന്നെ ബാധിക്കും, നമ്മളെ അത് ഇല്ലായ്മ ചെയ്യും എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ സർജന്മാരെ സമീപിക്കും, അവരുടെ നിർദ്ദേശം അനുസരിച്ച് നിന്ദിയും. അങ്ങനെയുള്ള അവയവങ്ങൾ, രോഗം ബാധിച്ച അവയവങ്ങൾ, ക്യാൻസറസ് ആയിട്ടുള്ള അവയവങ്ങൾ, നമ്മുടെ ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്ന അവയവങ്ങൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാറുണ്ട്. അതും മൂപ്പന്മാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. സ്ഥലം സഭയുടെ സാക്ഷ്യത്തെ ബാധിക്കുന്ന, സ്ഥലം സഭയുടെ ഉപദേശപരമായ ആ ബന്ധത്തെ ഉലയ്ക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ളവരോട് ആ നിലയിലും ഇടപെടാനുള്ള ഉത്തരവാദിത്തം ദൈവസഭയിലെ മൂപ്പന്മാർക്കുണ്ട്. അത് ദൈവസഭയുടെ ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് നമുക്കത് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ആശയവും ആ സത്യവും നമുക്ക് സഭയെ ഒരു ശരീരമായി ദൈവത്തിന്റെ വചനം ചിത്രീകരിക്കുന്നതിൽ നിന്ന് ആ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു വസ്തുത നമുക്ക് ഈ സാദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. ദി അസംബ്ലി ഇസ് നോട്ട് അൻ ഓർഗനൈസേഷൻ ബട്ട് ഇറ്റ് ഈസ് അൻ ഓർഗാനിസം. ദൈവത്തിന്റെ സഭ ഒരു സംഘടനയല്ല. സഭ എന്ന് പറയുന്നത് ഒരു ഒരു ജീവൽ ഘടനയാണ് എന്ന് ഈ സാദൃശ്യം വ്യക്തമാക്കുന്നു. യേശുക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് ദൈവത്തിന്റെ സഭ. ആ ശരീരത്തിലെ ജീവനുള്ള ആ അംഗങ്ങളാണ്, അവയവങ്ങളാണ്, പ്രവർത്തിക്കുന്ന അവയവങ്ങളാണ് വിശ്വാസികൾ. അത് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുത, ദൈവസഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിവിംഗ് പീപ്പിൾ. സഭ ഒരു ജീവൽ ഘടനയാണ്. അതാണ് ബ്രദറൻ ആ സഭകളുടെ പ്രത്യേകത. മറ്റ് സമുദായ സഭകളിൽ നിന്ന് ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു സംഘടനയുടെ ചെറ്റക്കൂട്ടൊക്കെ നമ്മുടെ സ്ഥലം സഭ ആ ബന്ധത്തിൽ നാം മാറ്റിവെച്ചുകൊണ്ട് ആ ദൈവ വചനപ്രകാരമുള്ള ഒരു ഒരു സഭ പരിപാലന രീതി നമുക്ക് നമ്മുടെ സ്ഥലം സഭകളിൽ ആ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വചനത്തിന്റെ കാഴ്ചപ്പാടിനായി, വചനത്തിൽ നിന്ന് ആ നിലയിൽ പ്രകാശനം ലഭിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മറ്റൊരു സാദൃശ്യമാണ് ദൈവസഭയ്ക്ക് വചനത്തിൽ നൽകിയിരിക്കുന്ന ആ മറ്റൊരു സാദൃശ്യമാണ്, നാലാമത്തെ സാദൃശ്യമായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ഈ രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസഭയെ ഒരു കെട്ടിടത്തോട് ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവസഭ ഒരു ബിൽഡിംഗ് ആയിട്ട് ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവസഭ ഒരു കെട്ടിടം. ദി അസംബ്ലി ഈസ് പിക്ചേർഡ് ആസ് എ ബിൽഡിംഗ്. ദൈവത്തിന്റെ സഭയെ കെട്ടിടമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ആ കെട്ടിടത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണ്, നമ്മുടെ സ്ഥാനം എന്താണ്, അത് ഞാൻ ഈ മുമ്പിൽ നിങ്ങൾ പ്രോഗ്രാം കാണുന്നവർക്കറിയാം. ആ ചാർട്ടിൽ ഞാനത് നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തു ദൈവസഭയോടുള്ള ബന്ധത്തിൽ, സഭയെന്ന കെട്ടിടത്തോടുള്ള ബന്ധത്തിൽ ആരാണ്? എഫേസ്യ ലേഖനം 2:20 യേശുക്രിസ്തുവിനെ മൂലക്കല്ലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. സഭ എന്ന കെട്ടിടത്തിന്റെ മൂലക്കല്ലാണ്, ചീഫ് കോർണർ സ്റ്റോൺ ആണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. 1 കൊരിന്ത്യർ 3:11 നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു ആ സഭ എന്ന കെട്ടിടത്തിന്റെ അടിസ്ഥാനമാണ്. ഹി ഈസ് ദ ഫൗണ്ടേഷൻ. 16:18 യേശുക്രിസ്തു സഭ എന്ന കെട്ടിടത്തിന്റെ ആ പാറയാണ്. 1 പത്രോസ് 2:4-5 കർത്താവായ യേശുക്രിസ്തു ജീവനുള്ള കല്ലാണ്. അപ്പോൾ ദൈവസഭ എന്ന കെട്ടിടത്തിന്റെ മൂലക്കല്ലാണ് കർത്താവായ യേശുക്രിസ്തു, അടിസ്ഥാനമാണ് യേശുക്രിസ്തു, പാറയാണ് യേശുക്രിസ്തു, ജീവനുള്ള കല്ലാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ സഭ കെട്ടിടമാണ്,
നമ്മുടെ സ്ഥാനം എന്താ? ആ സഭ എന്ന കെട്ടിടത്തിന്റെ പണിക്ക് ദൈവം ഉപയോഗിക്കുന്ന ജീവനുള്ള കല്ലുകളിൽ ഒരു കല്ലാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഞാന്, മറ്റൊരു കല്ലാണ് എന്നെ ശ്രവിക്കുന്ന താങ്കൾ. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന ആ സാദൃശ്യം എന്നുള്ള നിലയിൽ, വിശേഷണം എന്നുള്ള നിലയിൽ നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് സൂചിപ്പിക്കുന്ന, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനം 2:20-22 അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരും. അവിടെ ദൈവസഭയെ കെട്ടിടമായിട്ട് ചിത്രീകരിക്കുന്ന അപ്പൊസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയും. നേരം ആ കെട്ടിടത്തിന്റെ മൂലക്കല്ലാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, ഒരു കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുമ്പോൾ അതിന് ഏറ്റവും ആദ്യം ഇടുന്ന കല്ല്, ആ മൂലക്കല്ല്, അത് കർത്താവായ യേശുക്രിസ്തു. പിന്നെ ആ അടിസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അപ്പൊസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഈ ഭാഗത്ത് അപ്പൊസ്തലനായ പൗലോസ് ചിത്രീകരിച്ചിരിക്കുന്നു. നേരം ആ മൂലക്കല്ലായിരിക്കുന്ന യേശുക്രിസ്തു, അതുപോലെ അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ ആ പണിയുന്ന കെട്ടിടമാണ് ദൈവത്തിന്റെ സഭ. ആ കെട്ടിടത്തിലെ പണിക്ക് ഉപയോഗിക്കുന്ന ജീവനുള്ള കല്ലാണ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. മറ്റൊരു ഭാഗം 1 കൊരിന്ത്യർ 3:11 അവിടെ നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അതിന്റെ ദൈവ സഭയോട് ബന്ധപ്പെട്ട പണിയെ കുറിച്ച് പറയുമ്പോൾ, ആത്മീയമായ വിശ്വാസികളുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ, അപ്പൊസ്തലനായ പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ്, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന ആ അടിസ്ഥാന ഫൗണ്ടേഷൻ, യേശുക്രിസ്തു ദൈവ സഭയുടെ അടിസ്ഥാനമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമായിട്ട് ഈ 1 കൊരിന്ത്യർ 3:11 കാണുവാൻ കഴിയും. അത്തായി 16:18, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ഇത് നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുക്രിസ്തു സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, താൻ ഉപദേശങ്ങൾ നൽകി, താൻ ഭൂതങ്ങളെ പുറത്താക്കി, താൻ ആരാണെന്ന് വ്യക്തമാക്കി സമൂഹത്തിൽ ജീവിച്ചു വരുന്ന നാളുകളിൽ താൻ അന്നത്തെ ആ സമൂഹം തന്നെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് എന്ന് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ അതിന് ഉത്തരം പറയുന്നുണ്ട്. ചിലര് അന്നത്തെ കാലത്ത് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയത് യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകൻ, അല്ലെങ്കിൽ ഏലിയാവ്, അല്ലെങ്കിൽ ഇരമ്യാവ്, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒന്നൊക്കെ അവര് മനസ്സിലാക്കിയതായിട്ട് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? മറ്റുള്ളവര് എന്നെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, എന്നാൽ എന്നെ നിങ്ങൾ ഏത് നിലയിലാണ് മനസ്സിലാക്കിയത്? എന്നാൽ അതിനെ പത്രോസ് അവിടെ വളരെ വ്യക്തമായ ഉത്തരം നൽകുമ്പോൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ആ സത്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വസ്തുത വളരെ വ്യക്തമായി പത്രോസ് പറയുമ്പോൾ, ആ കോണ്ടെക്സ്റ്റിലാണ് ദൈവസഭയെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം, എഫേസ്യ ലേഖനം 3 നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവസഭ ഒരു മർമ്മമാണ് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്നതും പഴയ നിയമത്തിൽ വെളിപ്പെടാതിരുന്നതും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ വെളിപ്പെട്ടതുമായ കാര്യമാണ് മർമ്മം എന്ന് പറയുന്നത്. അവിടെ ദൈവസഭ എന്ന ആ മർമ്മത്തെ കുറിച്ച് യഹൂദന്മാരും യവനന്മാരും എന്ന വ്യത്യാസമില്ലാതെ ദൈവസഭയിൽ അവരേക ശരീരമായി തീരുന്ന ആ ദൈവസഭയെ കുറിച്ചുള്ള വസ്തുത അപ്പൊസ്തലനായ പൗലോസ് അവിടെ വെളിപ്പെടുത്തുമ്പോൾ,
താൻ പറയുകയാണ് ദൈവത്തിന്റെ സഭ ഒരു മർമ്മമാണ്, പഴയ നിയമ കാലഘട്ടത്തിൽ അത് മറഞ്ഞു കിടന്ന കാര്യമാണ്. അതിൽ ആ സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമാണ് മത്തായി 16:18. അത് ആഗോള സഭയെക്കുറിച്ച്, യൂണിവേഴ്സൽ അസംബ്ലിയെക്കുറിച്ച്, സാർവത്രിക സഭയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ 2 കഴിയുമ്പോൾ 18 കർത്താവ് തന്നെയാണ് സ്ഥലം സഭയെക്കുറിച്ചുള്ള ആ പരാമർശവും സ്ഥലം സഭയിലെ ശിക്ഷണ നടപടിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയെ അറിയിക്കുക, സഭയെ കൂട്ടാക്കാഞ്ഞാലോ എന്ന് പറഞ്ഞ് അവിടെ നിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലൂടെ കർത്താവ് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് സംസാരിക്കുമ്പോൾ താൻ പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നമുക്കറിയാം കത്തോലിക്കാ സഭ ഈ വിഷയം അവരുടെ നമ്മുടെ പി ഒ സി ബൈബിൾ നമ്മുടെയൊക്കെ മൊബൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഈസി ആയിട്ട് പി ഒ സി ബൈബിൾ എന്ന് പറഞ്ഞ് ഗൂഗിൾ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നല്ല മലയാളം ട്രാൻസ്ലേഷനാണ് പി ഒ സി ബൈബിൾ. ചിലപ്പോൾ ഞാൻ എൻ്റെ മലയാളം ബൈബിളിൽ വായിച്ചിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നോക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഗ്രീക്കിൽ നോക്കുന്നതിന് പകരം പലപ്പോഴും പെട്ടെന്ന് നോക്കാൻ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ നോക്കുന്നത് ഈ പി ഒ സി ബൈബിളിലാണ്. അവിടെ വളരെ കറക്റ്റ് ട്രാൻസ്ലേഷനാണ്, അവരുടെ ആ ട്രാൻസ്ലേഷനിൽ ഒരു കൃത്രിമത്വവും അവര് കാണിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊരു വ്യാഖ്യാനം നൽകുമ്പോൾ കത്തോലിക്ക സഭ ഈ മത്തായി 16:18 കൊടുക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് പത്രോസെ നീ പാറയാകുന്നു, എന്നിട്ട് ആ പത്രോസ് എന്ന പാറമേലാണ് ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ നമുക്കറിയാം ആ ഭാഗത്ത് കർത്താവ് ആ നിലയിലല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ ഒരു ഭാഗത്തും പത്രോസ് ആ ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒന്നാന്ന് വചനത്തിന്റെ ഒരു ഭാഗത്തും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അത് കർത്താവ് പറയുന്നില്ല, മറ്റപ്പൊസ്തലന്മാർ പറയുന്നില്ല, പത്രോസ് പോലും അത് പറയുന്നില്ല. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു എന്താ പറയുന്നത്? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അത് നമ്മൾ ഗ്രീക്കിൽ നോക്കിയാൽ അവിടെ നീ പെട്രോസ് ആകുന്നു, നീ പാറക്കഷണമാകുന്നു, ഈ പെട്രായേൽ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ഒരു പാറക്കഷണമാകുന്നു, ഈ പെട്രായേൽ, ഈ ഉറപ്പുള്ള പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നമുക്കറിയാം പത്രോസ് ഈ പത്രോസിനോട് കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ ഭാഗം പരിശോധിക്കുമ്പോൾ പത്രോസിനെ പാതാള ഗോപുരം ഉടനെ തന്നെ ജയിച്ചതായിട്ട് നമുക്ക് ആ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16:18 ശേഷമുള്ള ഭാഗം നമ്മളവിടെ വായിക്കുന്നത് 21 മുതൽ അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3 ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. 22 പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. യേശു ക്രിസ്തു താൻ യെരൂശലേമിൽ പോകും, അന്ന് മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പലതും തന്നോട് ചെയ്യും, താൻ കൊല്ലപ്പെടും, 3 ഉയർത്തെഴുന്നേൽക്കും. താൻ എന്തിനു വേണ്ടി വന്നുവോ ആ ദൗത്യം നിറവേറ്റാൻ പോകുന്നതിന്റെ വസ്തുത യേശുക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ മത്തായി 16:22 പത്രോസ് യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാ, കർത്താവേ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ശാസിക്കുക, ഗുരുവിനെ ശാസിക്കുന്ന ശിഷ്യൻ. 23 എന്താ യേശുക്രിസ്തു പറയുന്നത്? അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനേ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പത്രോസിനോട് പറഞ്ഞ് സാത്താനെ നീ എന്നെ വിട്ടുപോകുക എന്ന് പറഞ്ഞ് പത്രോസിനെ ശാസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. പാതാള ഗോപുരങ്ങൾ ആ പത്രോസിനെ
ജയിക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞത്? നീ ഒരു പാറക്കഷണമാകുന്നു, ഈ ഉറപ്പുള്ള പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേലാണ്. നമ്മളൊന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പഴയ നിയമ കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ വിശദീകരിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തുവിനെ അവിടെ പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പാറ എന്നാണ്. ആ പാറ ക്രിസ്തു ആയിരുന്നു. മറ്റൊരു ഭാഗം 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആ മനുഷ്യർ തള്ളിയ കർത്താവ് എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്. യേശുക്രിസ്തുവിനെ പത്രോസ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആരാണ്? ജീവനുള്ള കല്ലാണ്. ആ ജീവനുള്ള കല്ലിന്റെ പ്രത്യേകത എന്താ? കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. യേശു ക്രിസ്തുവിന് ജീവനുണ്ട്, മാത്രമല്ല ജീവൻ നൽകുവാൻ കഴിവുള്ളവരുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതായത് ആ കർത്താവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ നമുക്കും ജീവൻ ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്കറിയാം വചനം നമ്മെ കുറിച്ച് പറയുന്നത് നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. എന്നാൽ ഈ കർത്താവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഈ ജീവനുള്ള കല്ലായ ജീവൻ നൽകുവാൻ കഴിവുള്ള ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ നമുക്കും ജീവൻ ലഭിക്കുവാൻ ഇടയായി തീർന്നുവെന്ന് പത്രോസ് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തു ജീവനുള്ള കല്ല് എന്നുള്ള നിലയിൽ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സാദൃശ്യം ദൈവസഭയെ ഒരു കെട്ടിടമായി ബിൽഡിംഗായിട്ട് ചിത്രീകരിച്ചിരിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ ആ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്, ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവാണ്, ആ കെട്ടിടത്തിന്റെ ജീവനുള്ള കല്ല്, ആ കെട്ടിടത്തിന്റെ ആ പാറ കർത്താവ് എന്ന് പറയുമ്പോൾ ഇതെന്തിനെ കാണിക്കുന്നു? ഇത് ദൈവസഭയുടെ കെട്ടുറപ്പിനെ കാണിക്കുന്നു. The figure of the building speaks to us of the stability of the assembly of God. നമുക്കറിയാം മണലിന്മേൽ പണിത വീടിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ, ആ മഴ ആ പെയ്ത് നദികൾ പൊങ്ങുമ്പോൾ തകർന്നു വീഴുന്ന ആ മണലിന്മേൽ പണിത വീടിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത് ആ ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേലാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അത് ഉറപ്പോടെ നിൽക്കുന്ന ഒന്നാണെന്നുള്ളത് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സാദൃശ്യം ദൈവ സഭയുടെ കെട്ടുറപ്പിനെ, അതിൻ്റെ ബലത്തെ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യമാണ്. ദൈവസഭയുടെ ഭാഗമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവായ ആ യേശു ക്രിസ്തുവിൻ്റെ ആ ബലത്തെ നമുക്ക് ഇതിലൂടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. നമുക്ക് ബലം നൽകുന്ന, നമുക്ക് ധൈര്യം നൽകുന്ന, ഏത് സാഹചര്യത്തിലും നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യമാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉറപ്പാണ്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അടുത്തത് ദൈവസഭയ്ക്ക് വചനത്തിൽ നൽകിയിരിക്കുന്ന അവിശേഷണങ്ങളിൽ 5-ാമതായിട്ട് ഓർപ്പിക്കുന്നത് ദൈവസഭയെ ഒരു കാന്തയായിട്ട്, ഒരു ബ്രൈഡായിട്ട് ചിത്രീകരിക്കുന്ന ആ വസ്തുതയാണ്. നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-ും 3-ും വാക്യങ്ങളിൽ
നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഓർപ്പിക്കുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അന്നേരം ദൈവസഭ പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയാണ്. അന്നേരം ദൈവത്തിന്റെ സഭ കാന്തയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ആ കാന്തനാണ്. അസംബ്ലി എന്ന് പറയുന്നത് ബ്രൈഡ് ആയിരിക്കുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഒരു ബ്രൈഡ് ഗ്രൂം എന്നുള്ള നിലയിൽ ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിവിടെ വായിക്കുന്നു, എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹൗവയെ ഉപായത്താൽ ചതിച്ച ആ സർപ്പം, ആ പഴയ പാമ്പ സാത്താൻ ഇന്ന് ദൈവമക്കളെ തെറ്റിക്കുവാനായി ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാനുള്ള ചിന്തകളുമായി സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ 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 ശുദ്ധയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കണമെന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ സഭയായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ നോക്കിപ്പാർക്കുന്ന ഒന്നായിട്ട് ദൈവത്തിന്റെ സഭയായിരിക്കുമ്പോൾ നമ്മെ തെറ്റിക്കുവാനായി ദൈവസഭയുടെ ഭാഗമായ വിശ്വാസികളെ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് അകറ്റി, നിർമ്മലതയിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് അകറ്റി വഷളത്വത്തിന്റെ ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പിശാച് ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ, നമ്മെ തന്നെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കാക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് ഈ സാദൃശ്യം തീർച്ചയായിട്ടും നമുക്ക് ഒരു 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 മുഖാന്തരമായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം 19:7 വായിക്കുന്നത്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം എന്നുവല്ലോ അവന്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു. ആ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മണവാളന്റെ കാന്തയാണ് ദൈവത്തിന്റെ സഭ. അന്നേരം ആ കാന്ത തന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഉത്തരവാദിത്വം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് കാന്ത എന്ന സാദൃശ്യം ദൈവസഭയുടെ വിശുദ്ധിയെയും ഭാവിയെയും കാണിക്കുന്നു. ദ ഫിഗർ ഓഫ് ദ ബ്രൈഡ് സ്പീക്സ് ടു അസ് ഓഫ് chastity and purity, and also it reminds us about the futurity of the assembly, the future of the assembly. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് തൻ്റെ ആ സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. ആ കർത്താവ് എത്രയും വേഗം വന്ന് നമ്മെ ചേർക്കും. അപ്പോൾ ആ കർത്താവിന്റെ വരവിന് വേണ്ടി വളരെ ശുദ്ധയോടുകൂടെ, നിർമ്മലതയോടുകൂടെ, ഒരുക്കത്തോടുകൂടെ ഇവിടെ ഈ ലോകത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മെ ആ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നകറ്റുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നുവല്ലോ, ഞാൻ നിർമ്മലതയോടെ ജീവിക്കേണ്ട വ്യക്തിയാണല്ലോ, ഞാൻ വിശുദ്ധിയോടെ ജീവിക്കേണ്ട വ്യക്തിയാണല്ലോ, ഞാൻ വചനപ്രകാരം ജീവിക്കേണ്ട വ്യക്തിയാണല്ലോ എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിനോടുള്ള അമിതമായ ആഗ്രഹത്താൽ നിറയപ്പെട്ടവരായി ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ സഭയെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചിത്രീകരിച്ചിരിക്കുന്നു, അത് ക്രിസ്തുവും മായിട്ടുള്ള നമ്മുടെ ആ ബന്ധത്തെ കാണിക്കുന്നു. അപ്പോൾ തന്നെ വിശുദ്ധ ദൈവമക്കളോടുള്ള ആ കൂട്ടായ്മയെ, ഐക്യതയെ അത് കാണിക്കുന്നു.
അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കണ്ടു ദൈവത്തിന്റെ സഭ ഒരു കെട്ടിടമായി ചിത്രീകരിച്ചിരിക്കുന്നു, അത് ദൈവസഭയുടെ ഉറപ്പിനെ കാണിക്കുന്നു. മൂന്നാമത് ദൈവത്തിന്റെ സഭയെ കാന്തയുമായി കർത്താവിന്റെ ആ കാന്തയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. വിശുദ്ധിയോടുകൂടെ നിർമ്മലതയോടുകൂടെ ഭാവിയെ നോക്കി ആ കർത്താവിന്റെ വരവ് നോക്കി ജീവിക്കേണ്ട സഭയുടെ ഉത്തരവാദിത്വത്തെ അത് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. അത് മനസ്സിലാക്കുവാനും അത് ധ്യാനിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും ഈ വചന പഠനം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള താല്പര്യത്തോടുകൂടി അറ്റൻഡ് ചെയ്ത ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ.